Hello everyone, welcome to High Quest Learning and to our BSycology exam marathon series. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലോക്ക് 4 ആണ്. ഏതിൻ്റെ ബ്ലോക്ക് 4? നമ്മുടെ ഫസ്റ്റ് ഇയറിലുള്ള ഫസ്റ്റ് സെമ്മിലെ അഥവാ ഫസ്റ്റ് സെമസ്റ്ററിലെ ഇൻട്രഡക്ഷൻ ടു സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറിലെ ബ്ലോക്ക് 4. അതിനു മുമ്പ് ഇഗ്നോ എക്സാം മാരത്തൺ സീരീസിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇഗ്നോ എക്സാം മാരത്തൺ സീരീസിൻ്റെ ഫോർത്ത് പാർട്ടിലാണ്. ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക ബി എ സൈക്കോളജിയാണ്. ബി എ സൈക്കോളജിയിൽ ഓരോ പേപ്പേഴ്സും ഓരോ ബ്ലോക്കുകളും അതിൽ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളും ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. എനിവേ, നമ്മൾ ബ്ലോക്ക് 4 എത്തുമ്പോൾ ഇൻട്രഡക്ഷൻ ടു സൈക്കോളജിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്കുകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ള ഒരു ബ്ലോക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 4 എന്നുള്ളത്. ബ്ലോക്ക് 4 ലേണിങ്ങിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്? നമ്മൾ കുട്ടിക്കാലം മുതലേ പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ലേൺ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ വലുതാവുമ്പോഴൊക്കെ എന്താണ്, നമ്മൾ എക്സ്പീരിയൻസിലൂടെ പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, ലേൺ ചെയ്യുന്നു. പണ്ട് ലേൺ ചെയ്ത കാര്യങ്ങളെ ചിലത് എന്ത് ചെയ്യുന്നു, നമ്മൾ അൺലേൺ ചെയ്യുന്നു, ആവശ്യമെങ്കിൽ റീലേൺ ചെയ്യുന്നു. അങ്ങനെ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈഫുമായിട്ട് വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം സ്റ്റഡി ചെയ്യുന്നുണ്ട് അല്ലേ? ഞാൻ പറയുന്ന കൺസെപ്റ്റുകൾ ചിലപ്പോൾ നിങ്ങൾ സ്റ്റഡി ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഓരോ എക്സ്പീരിയൻസിലൂടെയും കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ലേണിംഗ് നമ്മൾ പൊതുവെ പറയാറുള്ളത് ഇറ്റ് ഈസ് എ റിലേറ്റീവ്ലി പെർമനൻ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ എന്നാണ്. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിൽ എന്തെങ്കിലും രീതിയിലുള്ള പെർമനൻ്റ് ആയിട്ടുള്ള, ഓൾമോസ്റ്റ് പെർമനൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്ന ഒരു കാര്യമാണ് ലേണിംഗ് എന്നാണ്. ശരിയാണ്, കാരണം നമ്മളൊരു കാര്യം ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മൊത്തത്തിൽ അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ, ഡ്രൈവിംഗ്. ഡ്രൈവിംഗ് നിങ്ങൾ ആദ്യം ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ മൊത്തം എന്ത് ചെയ്യാം, അതിൻ്റെ സ്കില്ലുകൾ, ആ ലേൺ ചെയ്ത് കാര്യം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് ബ്ലോക്ക് 4 നമ്മൾ പഠിക്കുന്നത് ലേണിങ്ങിനെ കുറിച്ചാണ്. ലേണിങ്ങിൻ്റെ ഡിഫറെൻ്റ് തിയറീസിനെ കുറിച്ചാണ്. എങ്ങനെയാണ് പാവ്ലോ ലേണിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട എക്സ്പെരിമെൻറ്റുകൾ ഏതൊക്കെയാണ്, പിന്നെ ബന്ദൂരയുടെ തിയറി, ദെൻ സ്കിന്നറിൻ്റെ തിയറി, ടോൾമാൻ്റെ തിയറി, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തിയറിസ്റ്റുകൾ ലേണിങ്ങിനെ എങ്ങനെ നോക്കിക്കണ്ടു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ബ്ലോക്ക് 4 പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ഇൻട്രഡക്ഷൻ എന്നുള്ളത്. നമുക്ക് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ബ്ലോക്ക് 4 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന രണ്ട് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ്സിനെ കുറിച്ച്, അഥവാ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, പിന്നെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് പണിഷ്മെൻറ്റ്, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയായിട്ട് വരുന്നതാണ് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്നുള്ളത്. ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ ആൽബർട്ട് ബന്ദൂരയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂളിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറിയാണ്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം ലെസൺ 15 നമ്മൾ ഈ ക്വസ്റ്റ്യനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെസൺ 15 കണ്ട ആളുകൾക്ക് ഓൾറെഡി കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ലൈക്ക് ഐ എം ടോക്കിംഗ് ടു ഹൈക്വേ സ്റ്റുഡൻസ്. ഹൈക്വേ സ്റ്റുഡൻസ് അല്ലാത്ത ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ദേ ഡോണ്ട് ഹാവ് ദ ആക്സസ് ടു ലെസൺ 15. സോ എനിവേ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്താണ് ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾസ് എന്നുള്ളത്. നമ്മൾ ഒരു കാര്യത്തിന് കുട്ടികളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഒരു ആനിമലിനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത്, റീഇൻഫോഴ്സ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും 4 ഷെഡ്യൂൾസിലാണ് എന്ത് ചെയ്യുക, റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക എന്നാണ് ആൽബർട്ട് ബന്ദൂര അദ്ദേഹത്തിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെ ഷെഡ്യൂൾസ് ആണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റിൽ ഒന്നാമത്തതാണ് ഫിക്സഡ് റേഷ്യോ ഷെഡ്യൂൾ എന്നുള്ളത്. ഫിക്സഡ് റേഷ്യോ ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേഷ്യോ ഉണ്ടാവും. ബിഹേവിയർ ഇസ് റീഇൻഫോഴ്സ്ഡ് ആഫ്റ്റർ എ സ്പെസിഫിക് ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസസ്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഡോഗിനെ ട്രെയിൻ ചെയ്യുകയാണെന്ന് കരുതുക. ഡോഗിനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഡോഗിനെ നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ബോൾ എങ്ങനെ ക്യാച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡോഗിനെ പഠിപ്പിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ നമ്മൾ ഒരു റേഷ്യോ വെക്കുകയാണ്, ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസസ്, അഥവാ നമ്മൾ എത്ര റെസ്പോൺസസിന് ശേഷമാണ് ഇത് കൊടുക്കേണ്ടത്, അഥവാ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഡോഗിന് സന്തോഷമുണ്ടാകുന്ന ഒരു റിവാർഡ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. ഓൾറെഡി ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ് ഫിക്സഡ് റേഷ്യോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ തീരുമാനിക്കുകയാണ് ഓരോ 2 ഡോഗ് ബോള് ക്യാച്ച് ചെയ്യുമ്പോഴും ഡോഗിന് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണമെന്ന്. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്ന എന്താണ്, ഫിക്സഡ് റേഷ്യോ ആണ്. 2 ജസ്റ്റ് ഒരു നമ്പർ പറഞ്ഞു എന്നുള്ളൂ. ചിലപ്പോൾ 3 എന്നാവാം. നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ആ ട്രെയിനിങ്ങിൽ എന്ത് ചെയ്യാം, ആ റേഷ്യോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പം
ആ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേഷ്യോയുടെ ബേസിൽ മാത്രമായിരിക്കും എല്ലാ തവണയും ഓരോ രണ്ട് തവണയും ഡോഗ് ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു റിവാർഡ് ഡോഗിന് കൊടുക്കുക എന്നുള്ളത്, ഫുഡോ എന്താണോ ഡോഗിന് ഇഷ്ടപ്പെട്ട ആ ഒരു സംഭവം കൊടുക്കുക എന്നുള്ളത്. പിന്നെ വേരിയബിൾ റേഷ്യോ ഷെഡ്യൂൾ ആണ് അടുത്തത്. വേരിയബിൾ റേഷ്യോ ഷെഡ്യൂൾ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് ആൻ ആഫ്റ്റർ എൻ ഏവറേജ് ബട്ട് അൺപ്രഡിക്റ്റബിൾ നമ്പർ ഓഫ് റെസ്പോൺസസ് ആണ്. ഇവിടെ റേഷ്യോ ഫിക്സഡ് അല്ല, അഥവാ ലൈക്ക് 2-3 എന്നുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേഷ്യോ ഇവിടെ ഉണ്ടാവില്ല. ഒരു ബേസിക് ഏവറേജിൻ്റെ ബേസിൽ അത്ര പ്രഡിക്റ്റബിൾ അല്ലാത്ത രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക, റിവാർഡ്സ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ എക്സാമ്പിൾ, സെയിം എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ ഓരോ രണ്ട് തവണയും ഡോഗ് ക്യാച്ച് ചെയ്യുമ്പോഴാണ് കൊടുത്തതെങ്കിൽ വേരിയബിൾ റേഷ്യോ ഷെഡ്യൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുക. ചിലപ്പോൾ ആദ്യം ഒരു തവണ ബോൾ ക്യാച്ച് ചെയ്താൽ നമ്മൾ റിവാർഡ് കൊടുക്കും, പിന്നെ രണ്ടാമത്തെ തവണ മേ ബി ഒരു 3 തവണ ബോൾ ക്യാച്ച് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും കൊടുക്കുക. ഇനി 3-ാമത്തെ തവണ റിവാർഡ് കൊടുക്കുക, ചിലപ്പം വീണ്ടും ഒരു തവണ കൂടെ ചെയ്യുമ്പോൾ കൊടുക്കുമായിരിക്കാം. അപ്പം അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല, ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേഷ്യോ ഉണ്ടാവില്ല, റേഷ്യോ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ്. ഓക്കെ, അപ്പോൾ അതാണ് വേരിയബിൾ റേഷ്യോ. ഇനി അടുത്തത് ഫിക്സഡ് ഇൻ്റർവൽ ഷെഡ്യൂൾ എന്നുള്ളതാണ്. ഇവിടെ ഇൻ്റർവൽ എന്നുദ്ദേശിക്കുന്നത് ടൈം ഇൻ്റർവലാണ്. നേരത്തെ നമ്മളൊരു ഫിക്സഡ് റേഷ്യോ ആയിരുന്നു, ഇവിടെ ഇൻ്റർവൽസ് ആണ്. അപ്പം ആ ഒരു 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഡോഗ് എന്ത് ചെയ്യണം, ബോള് ക്യാച്ച് ചെയ്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ 10 മിനിറ്റിന് ശേഷം 11-ാമത്തെ മിനിറ്റിൽ എന്ത് ചെയ്യുന്നു, ഡോഗിന് റിവാർഡ് കൊടുക്കുന്നു എന്ന് കരുതുക. അങ്ങനെ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴുമാണ് നമ്മൾ ഡോഗിന് റിവാർഡ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിക്സഡ് ഇൻ്റർവൽ ഷെഡ്യൂളാണ്. കാരണം എന്താ, നമ്മളൊരു ഇൻ്റർവൽ 10 മിനിറ്റ് എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഒരിക്കലും 11 മിനിറ്റോ 12 മിനിറ്റോ 9 മിനിറ്റോ ആവുന്നില്ല. അപ്പോൾ ഓരോ 10 മിനിറ്റിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡോഗിന് റിവാർഡ് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫിക്സഡ് ഇൻ്റർവെൽ. അപ്പോൾ വേരിയബിൾ ഇൻ്റർവെല്ലോ, നേരത്തെ നമ്മൾ വേരിയബിൾ റേഷ്യോ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തില്ല, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻ്റർവൽ ഉണ്ടാവില്ല. ബിഹേവിയർ ഈസ് റീഇൻഫോഴ്സ്ഡ് ഫോർ ദ ഫസ്റ്റ് റെസ്പോൺസ് ആഫ്റ്റർ എവറേജ് ബട്ട് അൺപ്രഡിക്റ്റബിൾ എമൗണ്ട് ഓഫ് ടൈം ഹാസ് പാസ്ഡ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ടൈം എന്നുള്ളതും നേരത്തെ പറഞ്ഞ റേഷ്യോ നമ്പർ എന്നുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി ബേസിക് ഡിഫറൻസ് എന്നുള്ളത്. അപ്പോൾ വേരിയബിൾ ഇൻ്റർവെല്ലിൽ എങ്ങനെയായിരിക്കും, ആദ്യം നമ്മൾ 5 മിനിറ്റിന് ശേഷം ഡോഗിന് ഫുഡ് കൊടുക്കാം, അല്ലെങ്കിൽ റിവാർഡ് കൊടുക്കാം. ചിലപ്പം അടുത്ത തവണ 7 മിനിറ്റിന് ശേഷം ആയിരിക്കും കൊടുക്കുക, പിന്നീട് അടുത്ത തവണ മേ ബി നമ്മൾ 2 മിനിറ്റിന് ശേഷം കൊടുത്തേക്കാം. സോ ഇറ്റ് ഈസ് അപ് ടു അസ് ആൻഡ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ദാറ്റ് ഹാപ്പൻസ്. ഓക്കെ, അപ്പോൾ അതാണ് വേരിയബിൾ ഇൻ്റർവൽ എന്നുള്ളത്. അപ്പോൾ ഈ 4 ടൈപ്പ് ഓഫ് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഈ 4 ടൈപ്പും നിങ്ങൾ കൃത്യമായി പഠിക്കുക, അതിന് ഒരു ബേസിക് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഞാൻ പറഞ്ഞ പോലതോ അല്ലാത്തതോ ആയിട്ടുള്ള എക്സാമ്പിൾസ് കണ്ടുപിടിക്കുക. ആ എക്സാമ്പിൾസ് അടക്കം നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസറിൽ എഴുതുക എന്നുള്ളതാണ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കൃത്യമായി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണ് ആൻസർ ക്രാഫ്റ്റ് ചെയ്യേണ്ടത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു ഇൻട്രഡക്ടറി പാരഗ്രാഫ് എഴുതുക, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ ഒന്ന് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് ഷെഡ്യൂൾസ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് 4 ഉണ്ട്, അതിൽ ഇൻ്റർവെല്ലിൻ്റെയും റേഷ്യോനെ ബേസിലാണ് നമ്മൾ എന്തെങ്കിലും സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ പറയാം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ് ഹെഡിങ് വെച്ചിട്ട് തന്നെ എഴുതിയാൽ മതിയാവും. എനിവേ, ഫസ്റ്റ് ക്വസ്റ്റിന് എത്രയുള്ളൂ. ഇനി 2-ാമത്തെ ക്വസ്റ്റിൻ ആണ് എക്സ്പ്ലെയിൻ സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറി ഇൻ ഡീറ്റെയിൽ എന്നുള്ളത്. സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ആറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ ആണ്. അദ്ദേഹം മെമ്മറി, ഹ്യൂമൻ മെമ്മറി സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് മെമ്മറീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു തിയറിയാണ് നിങ്ങളിവിടെ ആക്ച്വലി സ്റ്റേജ് മോഡലിനെ കുറിച്ച് ചോദിച്ചാൽ എഴുതേണ്ടത്. അപ്പം ആറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻസ് സ്റ്റേജ് ഓർ മൾട്ടി സ്റ്റോർ മോഡൽ ഓഫ് മെമ്മറി, അഥവാ രണ്ട് പേരുണ്ട്, സ്റ്റേജ് മോഡൽ എന്നറിയും മൾട്ടി സ്റ്റോർ മോഡൽ എന്നും അറിയപ്പെടും, മെമ്മറി ആൻഡ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്. ഓക്കെ, അപ്പോൾ ഈ തിയറിയിൽ എന്താണ് പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ ആസ് പെർ ദിസ് മോഡൽ ലേണിംഗ് ആൻഡ് മെമ്മറി ആർ ഡിസ്കണ്ടിന്യൂസ് ആൻഡ് മൾട്ടി സ്റ്റേജ്ഡ്. നമ്മുടെ ലേണിങ്ങും നമ്മുടെ മെമ്മറിയും എന്താണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്, ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേജസിലായിട്ടാണ് നടക്കുന്നത്. അല്ലാതെ ഒറ്റ കണ്ടിന്യൂഷനിൽ നടക്കുന്ന ഒരു കാര്യമല്ല നമ്മുടെ മെമ്മറിയും ലേണിംഗും എന്ന് പറയുന്ന പ്രോസസ്സുകൾ. ദർ ആർ 3 സ്റ്റേജസ് ഓർ ടൈപ്സ് ഓഫ് മെമ്മറി എന്നാണ് ആറ്റ്കിൻസൺ ഷിഫ്രിൻ അദ്ദേഹത്തിൻ്റെ മൾട്ടി സ്റ്റോർ മോഡലിൽ പറയുന്നത്. ഓക്കെ, സ്റ്റേജ് മോഡൽ പറയുന്നത്. അപ്പം 3 ടൈപ്പ് ഓഫ് മെമ്മറി ഹ്യൂമൻ ബീങ്സിനുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1-ാമത്തത് സെൻസറി മെമ്മറിയാണ്. സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഡ്യൂറേഷനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, 1/10 ഓഫ് ദി സെക്കൻഡ് എന്നാണ് പറയുക. അല്ലെങ്കിൽ പൊതുവേ നമ്മൾ സെൻസറി മെമ്മറിയുടെ കപ്പാസിറ്റി ഡ്യൂറേഷനായിട്ട് പറയുന്നത് എന്താണ്, കപ്പാസിറ്റി അല്ല, ഡ്യൂറേഷനായിട്ട് പറയുന്നത് 1/2 സെക്കൻഡ്, മാക്സിമം 1 സെക്കൻഡൊക്കെയാണ്. അപ്പം അതാണ് സെൻസറി മെമ്മറിയുടെ ഡ്യൂറേഷൻ. നമ്മൾ എപ്പോഴും എല്ലായ്പ്പോഴും നമ്മളെ സെൻസറി മെമ്മറി എന്താണ്, എൻഗേജ്ഡ് ആണ്. നമ്മൾ പല കാര്യങ്ങളും കാണുന്നു, നോട്ട് ചെയ്യുന്നു, അതൊക്കെ പെട്ടെന്ന് തന്നെ ഫെയ്ഡ് ആയി പോകുന്നു. ആ ഒരു മൊമെൻ്ററി കൈൻഡ് ഓഫ് മെമ്മറിയാണ് സെൻസറി മെമ്മറി എന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ കപ്പാസിറ്റി വളരെ ഹൈ ആണ്, അഥവാ ഒരേ സമയം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ശ്രദ്ധിക്കാനും സെൻസറി മെമ്മറിയിലേക്ക് കൊണ്ടുവരാനും പറ്റും. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ
കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്. അറ്റൻഷൻ ഈസ് നെസസറി ടു ബി ടേക്കൺ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, അഥവാ ഈ സെൻസറി മെമ്മറിയിൽ നിന്നും നമുക്ക് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള അടുത്ത സ്റ്റേജ് ഓഫ് മെമ്മറിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ആ സെൻസറി മെമ്മറിയിലുള്ള നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസിന് ശ്രദ്ധ കൊടുക്കണം. അഥവാ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഈ ഡിസ്കഷൻ നടക്കുമ്പോൾ തന്നെ നിങ്ങൾ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നതിൽ ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ടാണ്, അറ്റൻഷൻ കൊടുക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നതും നിങ്ങളുടെ ഷോർട്ട് മെമ്മറിയിലേക്കെങ്കിലും ഇത് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ആവുകയും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതും എന്താണ്, ജസ്റ്റ് ബേസിക്കലി ഫെയ്ഡായി പോവുകയുള്ളൂ, നിങ്ങൾക്കൊരു ആബ്സെന്റ് മൈൻഡ് ഫീലിംഗ് ഉണ്ടാവുള്ളൂ, കാര്യമായിട്ട് ഗുണമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പിന്നെയാണ് അടുത്തതാണ് ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്നത്. ഷോർട്ട് ടൈം മെമ്മറി സെൻസറി മെമ്മറിയെക്കാണ് കുറച്ചുകൂടെ ഒരു ഡ്യൂറേഷൻ ഉള്ളതാണ്. അതായത് ഏകദേശം 30 seconds, അപ് ടു 30 seconds ആണ് ഷോർട്ട് ടൈം മെമ്മറിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ലിമിറ്റഡ് കപ്പാസിറ്റി ടു ഹോൾഡ് ഇൻഫർമേഷൻ. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ സെൻസറി മെമ്മറിയുടെ അത്ര കപ്പാസിറ്റി ഇതിനുണ്ടാവില്ല. ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് സെൻസറി മെമ്മറിയേക്കാൾ ഷോർട്ട് ടൈം മെമ്മറിക്കാണുള്ളത്, പക്ഷേ കപ്പാസിറ്റി സെൻസറി മെമ്മറിക്കാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് റിഹേഴ്സലിനെ കുറിച്ച് പറയുന്നുണ്ട്, എലാബറേറ്റീവ് റിഹേഴ്സലും മെയിൻ്റനൻസ് റിഹേഴ്സലും. ഷോർട്ട് ടൈം മെമ്മറിയിൽ ഒരൽപ്പ സമയത്തേക്ക് കൂടെ, അഥവാ അതിൻ്റെ ഒരു ഒറിജിനൽ കപ്പാസിറ്റി ഡ്യൂറേഷനിലേക്കാൾ കൂടുതൽ എന്താണ് ലൈക്ക് ഒരു സംഭവത്തിനെ കീപ്പ് ചെയ്യാൻ, കുറച്ച് സമയത്ത് കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്നുള്ളത്. അത് മിക്കവാറും റെപ്പിറ്റേഷൻ സംഭവങ്ങളൊക്കെയാണ് വരിക. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്പർ, ഫോൺ നമ്പർ ഓർമ്മിച്ച് വെക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങളത് എഴുതി വെക്കുന്നവരെ നിങ്ങളുടെ മൈൻഡിലിട്ട് ഇങ്ങനെ എന്താണ് പോവാതെ കീപ്പ് ചെയ്യില്ലേ, അതാണ് ആക്ച്വലി മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്നുള്ളത്. നിങ്ങൾ ഷോർട്ട് ടൈം മെമ്മറിയിൽ ഒരു കാര്യത്തിനെ കുറച്ചധികം സമയം, മേ ബി 1 മിനിറ്റ് 2 മിനിറ്റ്, നിങ്ങളത് എഴുതി വെക്കുന്നവരെ നിങ്ങളത് കീപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, ദാറ്റ് ഇസ് മെയിൻ്റനൻസ് റിഹേഴ്സൽ. പിന്നെ എലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എലാബറേറ്റ് റിഹേഴ്സൽ ഇസ് നെസസറി ഫോർ ടേക്കിംഗ് ഇറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. നിങ്ങളുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ എത്തിയ ഇൻഫർമേഷൻസ് എലാബറേറ്റീവ് റിഹേഴ്സലിലൂടെ മാത്രമേ നിങ്ങൾക്ക് ലോങ് ടേം മെമ്മറിയിലേക്ക് എത്താൻ പറ്റുള്ളൂ, എത്തിക്കാൻ പറ്റുള്ളൂ. എലാബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോർട്ട് ടൈം മെമ്മറിയിൽ എന്താണോ ഉള്ളത് അതിനെ കൃത്യമായി പഠിച്ചുകൊണ്ട്, അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട്, അതിലെ ലോജിക് മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് റിഹേഴ്സ് ചെയ്തുകൊണ്ട് പഠിക്കുന്നതാണ് എലാബറേറ്റീവ് റിഹേഴ്സൽ എന്നുള്ളത്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതാണ് എലാബറേറ്റീവ് റിഹേഴ്സൽ. ഇനി ലാസ്റ്റിലത്താണ് ലോങ് ടേം മെമ്മറി. അതിന് പ്രത്യേകിച്ച് ഒരു ഡ്യൂറേഷൻ ഒന്നുമില്ല, ലൈഫ് ടൈം ഡ്യൂറേഷൻ ആണ്. ഒരിക്കൽ ലോങ് ടേം മെമ്മറിയിൽ ഒരു കാര്യം നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരിക്കലും മറന്നു പോവില്ല എന്നുള്ളതാണ് കണ്ടീഷൻസ് അപ്ലൈ. കാരണം ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ഫോർഗെറ്റിംഗ് ഉണ്ടാവാം, പക്ഷേ ബേസിക്കലി ലോങ് ടേം മെമ്മറിയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു ലൈഫ് ടൈം ഡ്യൂറേഷൻ ഉണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, 1-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള കവിതകൾ ആംഗ്യപാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നത് നിങ്ങളെ ലോങ് ടേം മെമ്മറിയിൽ അത് പതിഞ്ഞു പോയത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എന്താണ്, അൺലിമിറ്റഡ് കപ്പാസിറ്റിയാണ്. നിങ്ങൾക്ക് എത്ര ഇൻഫർമേഷൻസ് വേണമെങ്കിലും ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ പലപ്പോഴും പഠിക്കുന്ന സമയത്തൊക്കെ പറയാറുണ്ട്, ഇനി എൻ്റെ തലയിൽ സ്ഥലമില്ല, എൻ്റെ ബ്രെയിൻ ഇനി താങ്ങൂലെന്നൊക്കെ. ആക്ച്വലി ലോങ് ടേം മെമ്മറിക്ക് താങ്ങാൻ പറ്റും, കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, നമ്മൾ ശരിയായ രീതിയിൽ അത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ, മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എന്നാണ്. പിന്നെ ഫോർഗെറ്റിംഗ് ക്യാൻ ഹാപ്പൻ ഡ്യൂ ടു ഡിക്കേ ഓർ റിട്രൈവൽ ഫെയിലിയർ, അഥവാ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ യൂസ് ചെയ്യാതിരിക്കുകയോ പിന്നെ കൃത്യമായ രീതിയിൽ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ലോങ് ടേം മെമ്മറിയിലുള്ള ഇൻഫർമേഷൻ നമുക്ക് നഷ്ടപ്പെടുന്നത്, ഫോർഗെറ്റ് ചെയ്യുന്നതെന്ന് കൂടെ ഇവിടെ ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് മെമ്മറിയാണ് ആക്ച്വലി ബേസിക്കലി ഈ മൾട്ടി സ്റ്റോർ മോഡലിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത്. അത് ഈ 3 ടൈപ്പും ഇതിൻ്റെ ഡ്യൂറേഷനും ഇതിൻ്റെ കപ്പാസിറ്റിയും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കിതിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇൻഫർമേഷൻ ആദ്യം എന്ത് ചെയ്യുന്നു, സെൻസറി മെമ്മറിയിലേക്ക് എത്തുന്നു, അത് പിന്നീട് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് എത്തുന്നു, എലാബറേറ്റീവ് റിഹേഴ്സലിലൂടെ അത് ലോങ് ടേം മെമ്മറി എത്തുന്നു. ഓക്കെ, ഷോർട്ട് ടേം മെമ്മറിയിൽ എന്ത് ചെയ്യുന്നു, ഫോർഗെറ്റിംഗ് നടക്കുന്നു. എങ്ങനെയാണ് ഫോർഗെറ്റിംഗ് നടക്കുക, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, റിഹേഴ്സൽ നടത്തുന്നില്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ഫോർഗെറ്റിംഗ് നടക്കുന്നു. നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എനിവേ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ പറയുന്നത്. അപ്പോൾ 2 questions നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇത് രണ്ടും നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ബ്ലോക്കിലെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു ഫോർ ലിസ്ണിംഗ്.